ദേഹമെന്നോര വസ്ത്രമൂരി ഞാൻ ആറടി മണ്ണിലാഴ്ത്തവേ ഭൂമിയെന്നോര കൂടുവിട്ടു ഞാൻ സ്വർഗമാ വീട്ടിൽ ചെല്ലവേ മാലാകമാരും ദൂതരും മാറി മാറി പുണർന്നു പോ ആധിവ്യാധികൾ അന്യമായി കർത്താവേ ജന്മം ധന്യമായി ഗേഹം തേടി ദൈവത്തോടു തുറങ്ങുവാൻ എത്തുന്നേ ഞാനൻ നാഥന്റെ ചാരി പിറ്റേന്നുപ്പമോണർന്നിട. കർത്താവിൽ പ്രിയ സഹോദരങ്ങളെ, മാഞ്ചസ്റ്റർ സെന്റ് ജോർജ് ഗ്രാനായ പള്ളിയിലെ സീനിയർ അംഗമായിരുന്ന ശ്രീ ഏബ്രഹാം സ്കലിയ താമരത്ത്, അല്ലെങ്കിൽ നമ്മൾ സ്നേഹത്തോടെ വിളിക്കുന്ന അനിയച്ചായൻ, നവംബർ മാസം 1-ാം തീയതി ഞായറാഴ്ച താൻ ആരിൽ പ്രത്യാശ അർപ്പിച്ചുവോ ആ ദൈവസന്നിധിയിലേക്ക് നമ്മെ വിട്ട് വാങ്ങിപ്പോയിരിക്കുന്നു. പരേതന്റെ ശവസംസ്കാര ശുശ്രൂഷ നവംബർ 11-ന് ബുധനാഴ്ച നടത്തപ്പെടുകയാണ്. രാവിലെ 10 മണി മുതൽ 1 മണി വരെ മാഞ്ചസ്റ്റർ സെന്റ് ജോർജ് ഗ്രാനായ പള്ളിയിൽ മൃതദേഹം പൊതുദർശനത്തിന് വയ്ക്കുന്നതാണ്. എല്ലാവർക്കും, അതായത് മുൻകൂട്ടി രജിസ്റ്റർ ചെയ്യുന്നവർക്ക് ആദരാഞ്ജലി അർപ്പിക്കുവാൻ അവസരമുണ്ട്. എല്ലാവർക്കും കണ്ട് മടങ്ങിപ്പോകാവുന്നതാണ്. ബന്ധുമിത്രാദികൾ ഒഴികെ ആരെയും പള്ളിയകത്ത് നിൽക്കാൻ അനുവദിക്കുകയില്ല. വോളണ്ടിയേഴ്സ് പറയുന്ന നിർദ്ദേശങ്ങൾ എല്ലാവരും നിശ്ചയമായി പാലിച്ചിരിക്കണം. ലോക്ക്ഡൗൺ നിയമങ്ങൾ അനുസരിച്ച് മാത്രമേ പൊതുദർശനം അനുവദിക്കുകയുള്ളൂ. 1 മണിക്ക് മുമ്പായി എല്ലാ ശുശ്രൂഷകളും പൂർത്തിയാക്കി ലിവർപൂളിൽ അനിയച്ചാന് അന്തിമ വിശ്രമ സ്ഥലം ഒരുക്കിയിരിക്കുന്ന സ്ഥലത്തേക്ക് ഭൗതിക ശരീരം കൊണ്ടുപോകുന്നതും 2 മണിക്ക് സംസ്കരിക്കുന്നതുമാണ്. ഒരു ക്രിസ്തീയമായ യാത്രയയപ്പ് നൽകി അനിയച്ചാനെ നാം യാത്രയാക്കണം. കാരണം നമ്മെ നമ്മുടെ ഇടവകയെ ആത്മാർത്ഥമായി സ്നേഹിച്ച ഒരു സുവിശേഷ പ്രവർത്തകൻ, പ്രാർത്ഥനാ ലീഡർ, വനിതാ സമാജം, ഫാസ്റ്റിംഗ് പ്രയർ, ധ്യാനങ്ങൾ, ചെയിൻ പ്രയർ എന്നിവയ്ക്കൊക്കെ നേതൃത്വം നൽകിയ ഒരു സഹോദരനായി, ജ്യേഷ്ഠനായി, നല്ല കൂട്ടുകാരനായി, പിതാവിൻ്റെ സ്ഥാനത്തു നിന്നും പ്രവർത്തിച്ച അനിയച്ചാനെ നമുക്ക് ഇനിയും ഈ ലോകത്ത് കാണാൻ സാധിക്കുകയില്ല. നമുക്കുറപ്പുണ്ട്, കർത്താവ് 2-ാമത് എഴുന്നള്ളുമ്പോൾ മുഖപ്രസന്നതയോടെ നമുക്കെല്ലാവർക്കും കർത്താവിനെ എതിരേൽപ്പാൻ ഭാഗ്യം ലഭിക്കും. ഫ്യൂണറൽ സർവീസ് അനുഗ്രഹപ്രദമാകുവാൻ എല്ലാവരും പ്രാർത്ഥിക്കണം. ദുഃഖാർത്ഥരായ കുടുംബത്തെ ദൈവം ആശ്വസിപ്പിക്കട്ടെ. വസ്ത്രമൂരി ഞാൻ ആറടി